ഹായ്, അസ്വ ഫിറ്റ് ലൈഫിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഹാരിഷ, സർട്ടിഫൈഡ് വെൽനസ് കോച്ച് ആണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഒരുപാട് പേര് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രോബ്ലം ആണ് ഓവർ വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് അൺഹെൽത്തി ആകുന്നുണ്ട്. അതിന്റെ മെയിൻ കാരണം നമ്മുടെ തെറ്റായ ജീവിതശൈലിയും ഭക്ഷണ രീതിയുമാണ്. അങ്ങനെ ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ ഒത്തിരി അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ജീവിതശൈലി രോഗങ്ങളായിട്ടും അല്ലാത്തതായിട്ടും ഒക്കെ. അപ്പോ ഓവർ വെയിറ്റ് ആകുന്ന സമയത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറക്കണം എന്നുള്ളത്. വെയിറ്റ് കുറക്കാൻ ഒത്തിരി മെത്തേഡുകൾ പല ആളുകളും ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ഒത്തിരി പേർ അതിൽ പരാജയപ്പെട്ടു പോകലാണ് പൊതുവെ സംഭവിക്കുന്നത്. കുറച്ച് സമയമൊക്കെ ഡയറ്റ് ഫോളോ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ ശ്രമിച്ചു നോക്കും, അതിൽ പരാജയപ്പെടുന്നു, അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ് അധിക പേരും ഉണ്ടാവുക. എന്നാൽ ധാരാളം ആളുകൾ ചെയ്ത് വിജയിച്ച ഒരു വലിയ ഒരു ഭാഗമാണ് ന്യൂട്രീഷൻ, ഹെർബാലൈഫ് ന്യൂട്രീഷൻ ആഡ് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരിക, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതാണ് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ടും 10 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. 10 വിഷയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതില് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹെർബാലൈഫ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഹെർബാലൈഫ് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കുമോ എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് യൂസ് ചെയ്ത് വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് നമുക്ക് വരും എന്നുള്ളത്. പിന്നെ ഒത്തിരി പേർക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ അസുഖം മാറുന്നുണ്ട്, ഇത് മെഡിസിൻ ആണോ, അല്ലെങ്കിൽ എനിക്ക് പല അസുഖങ്ങളുണ്ട് അത് മാറുമോ എന്ന് ചോദിക്കുന്ന കുറെ ആളുകളുണ്ട്. അതുപോലെ മറ്റു ചില ആളുകൾ ഇത് എക്സ്പെൻസീവ് ആണല്ലോ, ഇത് എങ്ങനെയാണ് ഫോളോ ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുന്ന ആളുകൾ, പ്രത്യേകം സാധാരണക്കാര്. അതുപോലെ ഇത് ഓൺലൈൻ വഴി വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുമോ, കുറച്ചൊക്കെ എമൗണ്ട് അതിൽ കുറഞ്ഞ് കിട്ടുന്നുണ്ട് ചില സൈറ്റുകളിലൊക്കെ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോലെ ഇനി ഇതൊക്കെ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് എടുത്ത് വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമോ, അഥവാ വീണ്ടും റീഗെയിൻ ആവോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ റിസൾട്ട് ലഭിക്കാൻ വ്യായാമം ചെയ്യണം നിർബന്ധമാണോ, അത് ചോദിക്കാനുള്ള കാരണം പലപ്പോഴും നല്ല ഏജുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ പിന്നെ പല ഭാഗങ്ങളും അല്ലെങ്കിൽ വേദനയുള്ള ആളുകളായിരിക്കും, എക്സസൈസ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കും, അപ്പൊ അത് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ എത്ര കാലം ഇത് ഫോളോ ചെയ്യേണ്ടി വരും എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ആർക്കൊക്കെയാണ് ഇത് ഫോളോ ചെയ്യാൻ പറ്റുക, ഏജ് ലിമിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന അസുഖത്തിനൊക്കെ പറ്റില്ല എന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഇത് എവിടെ നിന്നാണ് ലഭിക്കുക, എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യുക. ഇതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, എന്താണ് ഹെർബാലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ വൺ ന്യൂട്രിഷൻ കമ്പനിയാണ് ഹെർബാലൈഫ് എന്ന് പറയുന്നത്. ഇത് ഇന്ന് 96 കൺട്രീസിലധികം ഇന്ന് ഈ കമ്പനി അവൈലബിൾ ആണ്. അപ്പോ ഈ 96 രാജ്യങ്ങളിലുള്ള ആളുകൾക്കും അവിടെ നിന്ന് തന്നെ ഹെർബാലൈഫ് പ്രൊഡക്റ്റുകൾ വാങ്ങി യൂസ് ചെയ്ത് ഫോളോ ചെയ്യാൻ പറ്റും. ഇനി ഇതില്ലാത്ത രാജ്യങ്ങളാണെങ്കിൽ കോച്ചസ് കൊറിയറായിട്ട് അയച്ചു തരും, അത് വെച്ച് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇത് 43 വർഷമായിട്ട് വേൾഡ് വൈഡ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേൾഡ് നമ്പർ വൺ ന്യൂട്രീഷൻ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ സെല് ചെയ്യുക എന്നുള്ളതല്ല, കറക്റ്റ് ആയിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ നമുക്ക് ഇതിലൂടെ നൽകിയിട്ടാണ് വെയിറ്റ് ലോസിന് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ നല്ലൊരു ട്രെയിനർ നമുക്കുണ്ടാവും, ആ ട്രെയിനർ കറക്റ്റ് ആയിട്ട് നമുക്ക് ഡയറ്റും കാര്യങ്ങളും ഫോളോ അപ്പ് എല്ലാം നിർദ്ദേശിച്ചിട്ടാണ് കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട് എടുക്കാൻ ഇതിലൂടെ പറ്റുന്നത്. ഇങ്ങനെ ഒരു ഹെൽത്തി റിസൾട്ട് അല്ലെങ്കിൽ ഹെർബാലൈഫ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നിലവിലെ നമ്മുടെ ഭക്ഷണ രീതി, ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ഇൻബാലൻസ്ഡ് ആയിട്ടാണ് പോകുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഫുഡ് നോക്കുകയാണെങ്കിൽ ഫാറ്റ് ആൻഡ് ഓയിൽ ഒരുപാട് കൂടുതലാണ്. ഹൈ കാർബോഹൈഡ്രേറ്റ്, നമ്മൾ കഴിക്കുന്ന ചോറ്, ചപ്പാത്തി, എല്ലാത്തിനും കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്. കുറച്ച് നമുക്ക് ആവശ്യമുണ്ട്, പക്ഷെ ഹൈ ആയിട്ടാണ് എത്തുന്നത്. അതുപോലെ ഷുഗർ, നമ്മൾ നോർമലി കഴിക്കുന്ന ഫ്രൂട്ട്സ് ആവട്ടെ ചോറാവട്ടെ എല്ലാത്തിനും ഷുഗർ കണ്ടന്റ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ പുറമെ നമ്മൾ ചായ ആയിട്ടും ബേക്കറി ആയിട്ടും പലഹാരമായിട്ടും ഒക്കെ എടുക്കുന്ന സമയത്ത് ഒത്തിരി ഷുഗർ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ സാൽട്ട്, പിന്നെ കെമിക്കൽ, നമ്മൾ തീരെ ഇൻടേക്ക് ചെയ്യേണ്ടാത്ത ഒരു സാധനമാണ് കെമിക്കൽ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കഴിക്കുന്ന അധിക ഫുഡിലും, ഫ്രൂട്ട്സ് ആവട്ടെ, വെജിറ്റബിൾ ആകട്ടെ, മറ്റ് പല
ഫുഡ് ആവട്ടെ കേട് വരാതിരിക്കാൻ വേണ്ടി, ടേസ്റ്റിന് വേണ്ടി, കളറിന് വേണ്ടി ഒത്തിരി കെമിക്കൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബോഡിക്ക് തീരെ നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടാത്തതോ അല്ലെങ്കിൽ കുറച്ച് മാത്രം ആവശ്യമുള്ളതോ ഹൈ ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട്. എന്നാ ബോഡിക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ബോഡിക്ക് പ്രോട്ടീൻസ് ആവശ്യമുണ്ട്. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ബോഡി കിട്ടേണ്ട ഒരു സാധനമാണ്. അതായത് ഒരാൾ എത്ര വെയിറ്റ് ഉണ്ടോ അത്രയും ഗ്രാം പ്രോട്ടീൻ ഡെയിലി ബേസിൽ നമ്മുടെ ബോഡിക്ക് കിട്ടിയിരിക്കണം. അപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബിൽഡിംഗ് നമ്മൾ കിട്ടുമ്പോൾ സിമെന്റ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട് അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി, സ്ട്രോങ് കിട്ടാൻ വേണ്ടി. അതുപോലെ നമ്മുടെ ബോഡിക്ക് പ്രോട്ടീൻസ് നല്ല സ്ട്രെങ്ത് സ്ട്രോങ്ങും നൽകും. അതുപോലെ വിറ്റാമിൻസ് ആ മിനറൽസ് ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. ഒരുപാട് വിറ്റാമിൻസുകൾ ഒരുപാട് മിനറൽസുകൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ ഒരുപാട് മിനറൽസുകൾ ഉണ്ട്. പിന്നെ ഫൈബർ നമ്മുടെ ദഹനം കറക്റ്റ് ചെയ്യാൻ, വയറിന്റെ ഹെൽത്ത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ നന്നായിട്ട് വെള്ളം വേണം. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിക്ക് കിട്ടിയിരിക്കണം. പക്ഷേ അത് നേരെ കുറവാണ് കിട്ടുന്നത്. ആവശ്യമില്ലാത്തത് ഹൈ ആണ്, ആവശ്യമുള്ളത് വളരെ ലോ ലെവലിലാണ് നമ്മുടെ ബോഡി കിട്ടുന്നത്. ഈ ഒരു ഇൻബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് ആണ് നമ്മളെ അൺഹെൽത്തി ആക്കി മാറ്റുന്നത്, ഓവർ വെയിറ്റിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ വെയിറ്റ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഫുഡ് കുറക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കുമല്ലോ. അപ്പൊ ഫുഡ് കുറക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാല്, ആവശ്യമില്ലാത്തത് ഹൈ ആയിട്ടുണ്ട്, അത് നമ്മൾ കുറക്കാൻ വേണ്ടി ഫുഡ് കുറക്കുമ്പോൾ ആവശ്യമുള്ളത് നിലവിലെ കുറവാണ്, അത് വീണ്ടും കുറയാണ് ചെയ്യാൻ. അങ്ങനെ വരുമ്പോഴാണ് പല ആളുകളും അൺഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് ചിലപ്പോൾ കുറച്ചൊക്കെ കുറയും, പക്ഷെ അൺഹെൽത്തി ആയിട്ട് മാറുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ബോഡിക്ക് ആവശ്യമുള്ള വിറ്റാമിൻസ് മിനറൽസും കാരണമെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ഫാറ്റ് ലോസിന്റെ പകരം മസിൽ ലോസ് ആയിരിക്കും നമ്മുടെ ബോഡിക്ക് വരാൻ. അങ്ങനെ മസിൽ ലോസ് വരും, നമ്മൾ വെയിറ്റ് മെഷീനിൽ കയറുമ്പോൾ കുറച്ച് വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ മസിൽ ആയിരിക്കും കുറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ ആഫ്റ്റർ ഡയറ്റിന്റെ ശേഷം ആ ലൂസായ മസിലേക്ക് കൂടെ ഫാറ്റ് അടിഞ്ഞു കൂടി ഒരു അൺഹെൽത്തി ബോഡി ആയിട്ട് നമ്മൾ മാറും. ഇപ്പൊ ഫസ്റ്റ് ഫോട്ടോയിൽ കാണുന്നത് പോലെ. എന്നാൽ ഹെൽത്തി ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള വിറ്റാമിൻസും മിനറൽസും പ്രോട്ടീൻസും ഫൈബറും എല്ലാം കൊടുത്ത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എത്ര വെയിറ്റ് കുറച്ചാലും ഹെൽത്തി ആയിട്ട് നമുക്ക് വെയിറ്റ് കുറക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ന്യൂട്രീഷൻ ആഡ് ചെയ്തിട്ട് വെയിറ്റ് കുറക്കാൻ ഏറ്റവും പ്രധാനം വെല്ലുവിളിക്കുന്ന ഒരു കാര്യം. പിന്നെ അതുകൊണ്ട് റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ്. ഞാൻ 27 kg വെയിറ്റ് കുറച്ചിട്ടുണ്ട്, അതിന് ഹെർബാലൈഫ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒത്തിരി പേർക്ക് നല്ല റിസൾട്ട് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. 100 കണക്കിന് ആളുകൾ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നിട്ട് ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് റിസൾട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിന് സൈഡ് എഫക്ട് ഉണ്ടാവുമെന്ന് ഒരാളുകൾ ചോദിക്കുന്നുണ്ട്. ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല കറക്റ്റ് വേയിൽ നമ്മളിത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ഇത് എക്സ്പെൻസീവ് അല്ലേ, എങ്ങനെയാണ് സാധാരണക്കാർക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ ബോഡി ഓവർ ഫാറ്റ് കുറെ കാലം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്, സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട്, അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ പല അസുഖങ്ങളും, ഇപ്പൊ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലത്തെ ജീവിതശൈലി രോഗങ്ങൾ, ലേഡീസ് ഒക്കെ ആണെങ്കിൽ PCOD, പല പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് വരുന്ന വലിയ എക്സ്പെൻസ് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഹെൽത്തി ആവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത് എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കുറച്ച് എമൗണ്ട് വരുന്നുണ്ട്. കാരണം നമുക്ക് പല ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിളിൽ നിന്നും ഒക്കെ എടുക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള വിറ്റാമിൻസ് മിനറൽസ് ആയതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ഇതിന് വരുന്നുണ്ട്. പക്ഷേ നമുക്കിത് തന്നെ കുറക്കാൻ വേണ്ടിയിട്ട് കമ്പനി 15% മുതൽ 35% വരെ ഡിസ്കൗണ്ടിൽ കമ്പനി തന്നെ ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് നമുക്ക് ഈ ഫുഡ് നമുക്ക് നൽകുന്നുണ്ട്. മറ്റൊരു കാര്യം, അതിലപ്പുറം ഡിസ്കൗണ്ട് വേണ്ടവർക്ക് നല്ല റിസൾട്ട് എടുക്കുന്നതിനനുസരിച്ച് കോച്ചസുകൾ തന്നെ പിന്നെ ഓവർ ഡിസ്കൗണ്ടിലും ഫ്രീ ആയിട്ട് വരെ ഈ ഫുഡ് കൊടുക്കുകയും ഫോളോ അപ്പ് കൊടുക്കുകയും ചെയ്യും. നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പൊ ഫ്രീ ആയിട്ട് ഈ ഫുഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അത് കോച്ചസ് കറക്റ്റ് ആയിട്ട് ഗൈഡൻസ് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ മറ്റൊന്ന്, കുറച്ചൊക്കെ എമൗണ്ട് ഉണ്ടാകുമ്പോൾ പല ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം, ഏതെങ്കിലുമൊക്കെ സൈറ്റുകളിൽ ഇത് കിട്ടുമോ എന്നുള്ളതാണ്. അതായത് ഔദ്യോഗിക അല്ലാതെ ഉടനെ കിട്ടുമോ എന്നുള്ളതാണ്. അപ്പൊ ഒരു 100-100 രൂപയുടെ ലാഭം നോക്കിയിട്ട് പല സൈറ്റുകളിൽ നിന്നും ആളുകൾ ഇത് വാങ്ങിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇത് കാണാറുണ്ട്. അപ്പൊ 11 ഡൗട്ട് ചോദിക്കാറുണ്ട് അതിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുമോ എന്നുള്ളത്. ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, കമ്പനി മറ്റൊരു സൈറ്റിലേക്ക് ഇത് നേരിട്ട് കൊടുക്കുന്നില്ല. പിന്നെ പലപ്പോഴും ഇത് ഫേക്ക് ഫുഡുകളാണ് നമുക്ക് അതിൽ നിന്നെല്ലാം കിട്ടുന്നത്. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഓഫീസിലേക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു.
ഈ ഹെർബാ ലൈഫിന്റെ ബോട്ടില് അതിന്റെ സ്റ്റിക്കർ പൊട്ടിക്കാതെ നിങ്ങൾ ബോട്ടിൽ തരികയാണെങ്കിൽ നല്ല എമൗണ്ട് നടക്കാന്ന് പറഞ്ഞു. അത് എന്തിനാന്ന് ചോദിച്ചാൽ ഫേക്ക് ഫുഡ് നിറച്ചിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ തന്നെ പല രൂപത്തിൽ ആ സ്റ്റിക്കറും മറ്റൊക്കെ സംഘടിപ്പിച്ച് പല ഫേക്ക് ഫുഡ് ഇറങ്ങുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ മറ്റൊക്കെ കണ്ടതാണ് ഫേക്ക് ആയിട്ടുള്ള ന്യൂട്രീഷൻ സപ്ലിമെന്റ്സുകൾ പല കമ്പനിയുടേത് ഇങ്ങനെ ഫേക്ക് ആയിട്ട് വിൽക്കുന്നത്. അപ്പൊ ഒരിക്കലും നമ്മളത് വാങ്ങാൻ പാടില്ല. അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞതോ അല്ലെങ്കിൽ കേട് വന്നതോ ഒക്കെ ആയ പല പ്രൊഡക്ട്സുകളും നമുക്കിതിൽ നിന്ന് അവൈലബിൾ ആകും. അതിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ കമ്പനി നേരിട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അത് ഫേക്ക് ആവട്ടെ അല്ലാതിരിക്കട്ടെ അതിൽ നിന്ന് എന്ത് സംഭവിച്ചാലും ഒരാൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, കമ്പനിയിൽ നിന്ന് നേരിട്ട് നമ്മൾ എടുക്കുമ്പോൾ കോച്ചസ് നമുക്ക് കറക്റ്റായിട്ട് ഗൈഡൻസ് തരും. ഇത് നമ്മൾ എടുക്കുമ്പോൾ ഗൈഡൻസ് തരാൻ ഒരാളും ഉണ്ടാവില്ല. മറ്റൊന്ന്, നമ്മൾ കമ്പനിയിൽ നേരിട്ട് വാങ്ങി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 30 ഡേയ്സ് മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. നമുക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന തിരിച്ചു കൊടുക്കാൻ പറ്റും. അതൊന്നും നമുക്ക് ഈ ഒരു ഫുഡ് നമ്മൾ എവിടുന്നെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കില്ല എന്ന് മാത്രമല്ല, അത് നമ്മൾ യൂസ് ഇൻടേക്ക് ചെയ്യുന്ന സാധനമല്ലേ, അത് നമ്മൾ യൂസ് ചെയ്ത് വല്ല സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ വല്ല പ്രോബ്ലോ വന്നാൽ നമ്മളത് സ്വന്തം സഹിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ അത് യൂസ് ചെയ്തില്ലെങ്കിൽ പോലും അത്തരം സൈറ്റുകളിൽ നിന്ന് ഒരാളത് വാങ്ങാൻ പാടില്ല. പിന്നെ ഒരുപാട് പേർക്ക് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഹെൽത്ത് ബേസിൽ നല്ല റിസൾട്ട് വരാറുണ്ട്, പല അസുഖങ്ങളും മാറാറുണ്ട്. അതൊരിക്കലും മെഡിസിൻ ആയിട്ടല്ല, നമ്മുടെ ബോഡിക്ക് വിറ്റാമിൻസിന്റെയും മിനറൽസിന്റെയും ഒക്കെ കുറവ് കൊണ്ട് പലപ്പോഴും വന്ന അസുഖങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്യുമ്പോൾ നോർമൽ ആയിട്ട് മാറുന്നതാണ്. അതേപോലെ ബോഡിയിൽ നിന്ന് ഫാറ്റും മറ്റൊക്കെ പോകുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഡയജഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്ന സമയത്ത് അതൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് വന്ന പല അസുഖങ്ങളും നോർമൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരാൾക്ക് വന്നു എന്ന് വിചാരിച്ച് മറ്റൊരാൾക്ക് ഈ റിസൾട്ട് വന്നോളണമെന്നില്ല, എന്നാൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുള്ള ഒത്തിരി റിസൾട്ടുകൾ നമുക്ക് വരാൻ ചാൻസ് കൂടുതലാണ്, ഒത്തിരി അസുഖങ്ങൾ നോർമൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം കറക്റ്റ് ആയിട്ട് വിറ്റാമിൻസ് മിനറൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു പോസിറ്റീവ് ഗുണമാണത്. പിന്നെ മറ്റൊരു കാര്യം, ഇനി ഇതൊക്കെ ഫോളോ ചെയ്ത് വെയിറ്റ് കുറച്ചാൽ റീഗെയിൻ ആവുമോ എന്നും ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. എന്നാൽ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ശേഷം റീഗെയിൻ ആയി. തീർച്ചയായിട്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ ഒന്ന് റീഗെയിൻ ആവും. നമ്മൾ ഏത് രൂപത്തിൽ നമ്മൾ വെയിറ്റ് കുറച്ചു കഴിഞ്ഞാലും ആ വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ, അതായത് പഴയ റോങ് ഈറ്റിംഗ് ഹാബിറ്റിലേക്ക് പോയി ആവശ്യത്തിൽ അധികം വീണ്ടും നമ്മൾ ഫുഡ് കഴിച്ചത് വീണ്ടും ബോഡി സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങും, നമ്മൾ വീണ്ടും റീഗെയിൻ ആവാൻ തുടങ്ങും. പക്ഷേ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അഡ്ലിമിറ്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് കോച്ചസ് ഗൈഡ് ചെയ്ത് തരും. അതുപോലെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിലോ നമുക്ക് ഐഡിൽ വെയിറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻസ് ആണ്, എത്ര കാലം ഇത് യൂസ് ചെയ്യേണ്ടി വരും, എത്ര മാസം ഇത് യൂസ് ചെയ്യേണ്ടി വരും. ഇത്ര മാസം ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമമില്ല, അല്ലെങ്കിൽ ഇത്രയും മാസം യൂസ് ചെയ്യണം എന്നൊരു നിയമമില്ല. നമുക്ക് എത്ര കാലമാണ് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് അത്ര കാലം നമ്മളിത് യൂസ് ചെയ്യാം. നമ്മൾ ഐഡിൽ വെയിറ്റ് എത്തോളം നമ്മളിത് യൂസ് ചെയ്യാം, പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും കറക്റ്റ് ആയിട്ട് കോച്ചസ് പറയുന്നത് പോലെ. പിന്നെ മറ്റൊരു കാര്യം, ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ, കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, പ്രായമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ആർക്കും ഇത് യൂസ് ചെയ്യാം. പക്ഷെ കറക്റ്റ് ആയിട്ട് കോച്ചസ് പറയുന്നത് പോലെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, ഇത് എവിടുന്നാണ് കിട്ടുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യാൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവരും കോച്ചസ് ഉണ്ടെങ്കിൽ അവർ പറയുന്നത് പോലെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ, ഇനി പുതുതായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ, ഹെർബാലൈഫ് യൂസ് ചെയ്ത് നല്ല റിസൾട്ട് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നമ്മളെ കറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ നമ്മൾ തരും. അതിന് പ്രധാനമായിട്ടും നമ്മൾ 21 ഡേയ്സ് ബോഡി ട്രാൻസ്ഫോർമേഷൻ ചലഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് വരുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് വേണ്ട ഫുഡ് ഹെർബാലൈഫ് സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് 15% 25% 35% ഒക്കെ ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് നമ്മൾ എടുത്തു തരും. അത് വെച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ വെൽനസ് കോച്ച് ഉണ്ടാവും. നിങ്ങൾ എത്ര കാലമാണോ ഇത് ഫോളോ ചെയ്യുന്നത് അതുവരെ നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസും ഫോളോഅപ്പും തരാൻ പേഴ്സണൽ സർട്ടിഫൈഡ് വെൽനസ് കോച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അവർ ഓൺലൈൻ ആയിട്ടാണെങ്കിൽ ഓൺലൈൻ ആയിട്ട്, ഇനി നേരിട്ട് വന്നിട്ട് ഓഫ്ലൈൻ ആയിട്ടാണെങ്കിൽ അങ്ങനെ, രണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും
ഇത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതുപോലെ വർക്കൗട്ടിന്റെ ക്ലാസ്സുകൾ നമ്മൾ രാവിലെയോ വൈകുന്നേരമോ രാത്രിയോ ഒക്കെ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. അതുപോലെ ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾ സൂം ത്രൂ ലൈവ് സെഷൻ ആയിട്ടാണ് നൽകുന്നത്. അതുപോലെ ഓരോരുത്തരുടെയും ഈറ്റി ഹാബിറ്റ്, നിലവിലെ ഈറ്റി ഹാബിറ്റ്, ലൈഫ് സ്റ്റൈല്, ഹെൽത്ത് കണ്ടീഷൻ, ഏജ് എല്ലാം നോക്കിയിട്ട് പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ നമ്മൾ നൽകുന്നുണ്ട്. അതുപോലെ ഡെയിലി നിങ്ങൾ ഫോളോ ചെയ്യുന്ന റിസൾട്ട് നമ്മൾ വാച്ച് ചെയ്യും. ആണ് 100% റിസൾട്ട് കിട്ടുന്ന എല്ലാവിധ സപ്പോർട്ടും ഗൈഡൻസും ഫോളോഅപ്പും നമ്മൾ കറക്റ്റ് ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോ ഹെർബാലൈഫ് യൂസ് ചെയ്ത് അതിൻ്റെ കൂടെ എല്ലാവിധ ഡയറ്റും ഫോളോഅപ്പും എല്ലാം എടുത്തുകൊണ്ട് നല്ല ഹെൽത്തി റിസൾട്ട് എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ കാണുന്നുണ്ട്. ആ കാണുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യേ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യേ ചെയ്യാം. നിങ്ങൾ ഉടനെ തന്നെ ജോയിൻ ആവാം. കറക്റ്റ് ആയിട്ട് ഗൈഡൻസും സപ്പോർട്ടും ഫോളോഅപ്പ് എല്ലാം നമ്മൾ നൽകും. അത് വെച്ച് നിങ്ങൾക്ക് നല്ല റിസൾട്ട് എടുക്കാൻ നമ്മൾ എല്ലാവിധ സപ്പോർട്ടും നമ്മൾ നൽകുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും ടൈം നിങ്ങൾ വാച്ച് ചെയ്തതിന് താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൽ കോള് ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സ് നമ്മൾ 100% ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.